നമസ്കാരം. ഒരു വാർത്തയിലേക്ക് പോകാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ പോക്ക് എങ്ങോട്ടാണ്? പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്, അല്ലാതെ പാർട്ടി സെക്രട്ടറി അല്ല. മുഖ്യമന്ത്രി നേരിട്ട് ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെക്കുറിച്ചും ADGP യെക്കുറിച്ചും ഇത്രയധികം ആരോപണങ്ങളും തെളിവുകളും ഉണ്ടായിട്ടും കട്ടയ്ക്ക് നിന്ന് ആരോപണ വിധേയനായ ADGP യെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്വന്തം മക്കളായാൽ പോലും ആരും ഇത്രയധികം സംരക്ഷിക്കില്ല. ADGP MR അജിത്കുമാറും പിണറായി സഖാവും തമ്മിലുള്ള ബന്ധം എന്താണ്? അൻവറിൻ്റെ വാക്കുകൾ കടമെടുത്താൽ അജിത് കുമാറിൻ്റെ അങ്കിളാണ് പിണറായി, അങ്ങനെ വിളിക്കുന്നുവെന്നാണ് അൻവർ വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം. അത് ഏത് രീതിയിലുള്ള അങ്കിൾ ബന്ധമാണെന്നുള്ളത് കൂടി വ്യക്തമാക്കണം. അജിത് കുമാറിൻ്റെ പേരിലാണ് ഇത്രയധികം കോലാഹലങ്ങൾ ഉണ്ടായത്. അജിത് കുമാറിലായിരുന്നു തുടക്കം. അജിത് കുമാറിനെതിരെ റിപ്പോർട്ടുകളൊന്നും കിട്ടാത്തതിനാലാണ് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാത്തതെന്നാണ് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. എന്നാൽ തൃശൂർ പൂരം കലയ്ക്കെതിരെ വീഴ്ചകൾ വ്യക്തമാക്കി. DGP തയ്യാറാക്കിയ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി അംഗീകരിച്ച് മുഖ്യമന്ത്രിക്ക് കൈമാറിക്കഴിഞ്ഞിട്ടും നടപടിയെടുക്കാതെ കട്ടയ്ക്ക് സംരക്ഷിക്കുകയാണ്, നെഞ്ചോട് ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് മരമുറി അടക്കം PV അൻവർ MLA യുടെ ആരോപണങ്ങളിൽ DGP യുടെ അന്വേഷണ കാലാവധി ഒക്ടോബർ 3 തീരും. പിറ്റേന്ന് നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ വ്യക്തമായ നടപടി ഉണ്ടാവുമെന്നാണ് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത്. ഇതിനിടയിലാണ് പൂരം കലകളിലെ വീഴ്ചകളെക്കുറിച്ചുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കിട്ടിയത്. പോലീസ് അക്കാദമിയിലെ രഹസ്യയോഗവും കമ്മീഷണറുടെ സുരക്ഷാ സ്കീം തള്ളിയതും പൂര ദിവസത്തെ അവധിയെടുക്കലുമെല്ലാം ദുരൂഹമാണെന്നാണ് ഇതുവരെയുള്ള വിലയിരുത്തൽ. ക്രമസമാധാന പദവിയിൽ തുടരുമ്പോൾ തന്നെ ഇയാൾക്കെതിരായ അന്വേഷണങ്ങൾ എത്രത്തോളം ഫലവത്താവുമെന്നാണ് പോലീസിലുള്ളവരുടെ പോലും ആശങ്ക. 4 അന്വേഷണങ്ങളാണ് അജിത് കുമാർ നേരിടുന്നത്. PV അൻവർ MLA യുടെ ആരോപണങ്ങളെക്കുറിച്ച് പോലീസ് മേധാവി അന്വേഷിക്കുന്നു. കൈക്കൂലി, അനധികൃത സ്വത്ത് സമ്പാദനം അടക്കം ഇടപാടുകളെക്കുറിച്ച് വിജിലൻസ് ആണ് അന്വേഷിക്കുന്നത്. RSS ഉന്നത നേതാക്കളുമായി തൃശൂരിലും കോവളത്തും കൂടിക്കാഴ്ച നടത്തിയതിനെക്കുറിച്ചും DGP അന്വേഷിക്കുന്നു. ഇതിന് പുറമെയാണ് പൂരം കലക്കലിനെ കുറിച്ചുള്ള അന്വേഷണം വന്നത്. ഒരേ സമയം ഏറ്റവും അധികം അന്വേഷണം നേരിടുന്ന ADGP ആണ് അജിത് കുമാർ. ആ ഒരു പട്ടം കൂടെ പുള്ളിക്ക് കിട്ടി. ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ അംഗീകരിച്ച് പൂരം കലക്കലിലെ ഗൂഢാലോചനയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം കൂടി പ്രഖ്യാപിച്ചാൽ ഒരേ സമയം പോലീസ്, വിജിലൻസ്, ക്രൈംബ്രാഞ്ച് എന്നിവയുടെ അന്വേഷണങ്ങൾ നേരിടുന്ന IPSകാരനായി ഇയാൾ മാറും. ഇത്രത്തോളം അന്വേഷണവും ആരോപണങ്ങളും ഉണ്ടെങ്കിലും ക്രമസമാധാന ചുമതലയിൽ മാറ്റമില്ലാതെ അജിത്ത് തുടരുന്നതാണ് ഏവരെയും അതിശയിപ്പിക്കുന്നത്. അതിന് കട്ട സപ്പോർട്ട് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന് CPI ആവർത്തിക്കുന്നുണ്ട്. മറ്റ് ഘടകകക്ഷികളും RJD ഉൾപ്പെടെയുള്ള മറ്റ് ഘടകകക്ഷികളും പറയുന്നുണ്ട്. പൂരംകലക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അജിത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ട് മന്ത്രിസഭാ യോഗത്തിൽ വയ്ക്കണമെന്ന് CPI മന്ത്രിമാർ കഴിഞ്ഞ ക്യാബിനറ്റ് യോഗത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ജുഡീഷ്യൽ അന്വേഷണമാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. BJPക്കായി പൊതു തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനഞ്ഞ ഉത്തർപ്രദേശിലെ ഏജൻസിക്ക് വിവരങ്ങൾ കൈമാറാനാണ് RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെന്നും ഇൻ്റലിജൻസ് സംശയിക്കുന്നു. IPSകാർക്ക് രാഷ്ട്രീയ ബന്ധമുള്ള ചർച്ചകൾക്ക് വിലക്കുള്ളതിനാൽ ഗുരുതര ചട്ട ലംഘനവുമാണത്. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇയാളെ സംരക്ഷിക്കുന്നതിൽ ജനങ്ങൾക്ക് സംശയം തോന്നുന്നത്. ഈ സംശയങ്ങൾക്ക് മറുപടി നൽകേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അതെങ്ങനെ? അദ്ദേഹം മൗനവ്രതത്തിലാണ്.